അസ്സാം വൈകും വരഹമത്തല്ലാ ബിസ്മില്ലാ അലഹമുല്ല സ്വലത്ത് വസ്ലാം വാലാ റസൂലില്ല വാലാ അലിഹി വസ്ഹബി അജ്മയിൻ അമ്മാബാദ് റബ്ബി റബിസിദിന ഇൽമ സ്നേഹമുള്ള പരിശുദ്ധ ഖുർആാനിനെ പഠിക്കുവാനായി ഇസ്ലം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന ക്യു വി പി പഠന പരമ്പരയിൽ ഈയൊരു സംസാരത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനു വത്തായാലേ നമ്മുടെ ഈ ഒരു മനസ്സിൻ്റെ സന്നദ്ധത എന്ന് നിലനിർത്തി തരുമാറാകട്ടെ ഖുറാൻ പഠിക്കുവാനും അത് അറിയുവാനും അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനും അള്ളാഹു ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ വിശുദ്ധ ഖുറാനിലെ അംബിയായിലെ വചനങ്ങൾ വിശദീകരിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ സമൂഹത്തോട് നടത്തിയ പ്രബോധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹ്സ്സലാം അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ ഉണ്ടായിരുന്ന വിഗ്രഹാരാധനയ്ക്കെതിരെ ശക്തമായി പ്രതിരോധിക്കുകയും അദ്ദേഹം അതിനെതിരെ ശക്തമായ പ്രബോധനം നടത്തുകയും അങ്ങനെ യുക്തിപൂർവം അവർക്ക് ചിന്തകൾ കിട്ടുന്ന രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹ്സ്സലാം പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ആ വിഗ്രഹങ്ങളുടെ തലവെട്ടുകയും അങ്ങനെ വലിയ വിഗ്രഹത്തിൻ്റെ കയ്യിൽ കോടാലി കൊടുക്കുകയും ചെയ്ത ചരിത്രം അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് അങ്ങനെ ഇബ്രാഹിം നബി അലി ഇസ്സലാം ഇത് പറഞ്ഞ് അവർക്ക് സ്വന്തം മനസ്സിലായി ഫ്രജു ഇല അംഫുസീം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച ആയത്താൻ അവരുടെ മനസ്സിലേക്ക് അവർ സ്വന്തത്തിലേക്ക് അവർ മടങ്ങി എന്നിട്ട് അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ അക്രമികളാണ് ഞങ്ങൾക്ക് അബദ്ധം എന്ന് മനസ്സാക്ഷിയോട് അവർ പറഞ്ഞു മഹാനൈമം സാദി റഹിമഉല്ലെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് അടിമു ലോ നഫാദിഹ ഈ ബിംബങ്ങളെ ആരാധിച്ചതിൻ്റെ പേരിൽ അവർ വഴികേടിലായി തീർന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു പക്ഷേ വീണ്ടും അവർ എന്ത് ചെയ്യാൻ അവരുടെ ആ പൊള്ളവാദത്തെ അവരുടെ ആദർശത്തിലുള്ള ദുർബലതയെ അവരുടെ ആദർശത്തിൻ്റെ പാളിച്ചയെ അവർ ന്യായീകരിക്കുകയാണ് അതല്ലാതെ തെറ്റുപറ്റിപ്പോയി എന്ന യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ സത്യം ബോധ്യപ്പെട്ടപ്പോൾ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി സത്യത്തെ സ്വീകരിക്കുവാനുള്ള മനസ്സല്ല അവർക്കുണ്ടായത് നേരെമറിച്ച് ആ തെറ്റ് മനസ്സിലായി പക്ഷേ ആ തെറ്റിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും അവരുടെ ആദർശത്തിൻ്റെ ആ ഒരു അന്ധവിശ്വാസത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയ്ക്ക് എതിരെ തിരിയുകയുമാണ് ചെയ്തത് ഇബ്രാഹിം നബി അലൈഹിസ്ലാം ആ സമയത്ത് പറയുന്നുണ്ട് ഇബ്രാഹിം നബി അവരോട് ചോദിക്കാൻ നിങ്ങൾ എന്തിനാണ് അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആളുകളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത് ഇബ്രാഹിം നബി അവരോടുള്ള പരസ്യമായ വെറുപ്പ് ഇബ്രാഹിം നബിക്ക് ഈ ആരാധ്യന്മാരെ ആരാധിക്കുന്ന ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ജീവിതത്തിൽ അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത ഈ ബിംബങ്ങളെ ആരാധിക്കുന്ന അവരോടുള്ള ഇബ്രാഹിം നബിയുടെ പരസ്യമായിട്ടുള്ള വെറുപ്പ് ഇബ്രാഹിം നബി ഇബ്രാഹിംനബി ലക്കും ഉഫി നിങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പ് ഉണ്ടായിരിക്കുന്നു വലിയ നിങ്ങൾ എന്തിനാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്നത് അഫലാ ചാക്കൂൽ നിങ്ങൾക്ക് ചിന്തിച്ചു എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുന്നത് ബുദ്ധി കൊടുത്തു എന്നാലോചിച്ചുകൂടെ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് ചോദിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഈ ആദർശ പാളിച്ച അവരുടെ ഈ ആ പാപ്പരത്വം ആദർശത്തിലുള്ള ദുർബലതയെല്ലാം അവർ ന്യായീകരിക്കുകയാണ് ചെയ്തത് അതോടൊപ്പം എന്ത് കൊടുത്താണെങ്കിലും ഏത് അറ്റം വരെ പോയാണെങ്കിലും തൻ്റെ ആദർശത്തെ പിടിച്ചു നിർത്താൻ അതല്ലെങ്കിൽ താൻ നിലനിൽക്കുന്ന നിലപാടിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി അത് ആ ഒരു കാര്യത്തെ ആളുകൾക്കിടയിലേക്ക് കൊണ്ടുവരാനാണ് അന്ന് ഇബ്രാഹിം നബിയുടെ സമൂഹം പരിശ്രമിച്ചത് സന് താൻ നിലനിൽക്കുന്ന നിലപാടുകളും ആദർശവും തെറ്റാണ് അത് അബദ്ധമാണ് അത് ദുർബലമാണ് അതിനൊരു അടിസ്ഥാനവുമില്ല എന്നൊക്കെ തിരിച്ചറിഞ്ഞു അവർ പക്ഷേ എങ്കിലും മറ്റേത് കടും കൈ എടുത്താണെങ്കിലും വേണ്ടില്ല തൻ്റെ വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾ നിലനിൽക്കും എന്നായി അവരുടെ തീരുമാനം എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ പീഡിപ്പിക്കുവാനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ ശിക്ഷിക്കുവാനാണ് അവർ തീരുമാനിക്കുന്നത് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്ത നരകത്തിൽ നിന്നുള്ള മോചനമായി തൗഹീദിന്റെ ആദർശത്തെ പഠിപ്പിച്ചു കൊടുത്ത ഇബ്രാഹിം നബി അവരെ സ്വർഗത്തിലേക്ക് പ്രബോധനം ചെയ്ത ഇബ്രാഹിം നബി പക്ഷേ അതൊന്നും അവർ പരിഗണിച്ചില്ല അവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയ്ക്കെതിരെ തിരിയുകയാണ് അവരുടെ ആദർശത്തിനെതിരെ പറഞ്ഞപ്പോൾ അവർ ആരാധിച്ചു വരുന്ന ആരാധ്യ വസ്തുക്കൾക്കെതിരെ പറഞ്ഞപ്പോൾ അവർ ഇബ്രാഹിം നബിക്ക് മുമ്പിൽ പ്രമാണങ്ങൾ കൊണ്ടോ യുക്തി കൊണ്ടോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വാഭാവികമായും അടുത്തതായി എടുക്കുന്ന ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലെ ഇസ്ലാമയെ പീഡിപ്പിക്കുക എന്നുള്ളതാണ് ഇത് ഏതൊരു നിലപാട് ഏതൊരു ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നം ഇതാണ് ആദർശ പാപ്പരത്വം ബോധ്യപ്പെടുമ്പോൾ അവർക്ക് ആദർശപരമായി പ്രമാണങ്ങൾക്ക് അവരുടെ പ്രമാണങ്ങൾ അവർക്ക് കയ്യിലില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ നിഷേധികളായ ആദർശ പാപ്പരത്വമുള്ള വ്യക്തികൾ സ്വീകരിക്കുന്ന നിലപാട് സത്യത്തിൻ്റെ ആളുകളെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇത് ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ അല്ലെ കൃത്യമായ ആദർശത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന യഥാർത്ഥത്തിലുള്ള അഖിലസുന്നിദ്ധ്യവൽജമായയുടെ ആദർശത്തെ പ്രമാണങ്ങൾ കൊണ്ട് പകർന്നു കൊടുക്കുന്ന അത് വിശദീകരിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ തൻ്റെ പക്കലിലുള്ള തെളിവുകളും അതൊന്നും അവർക്ക് ന്യായീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ അവസാനത്തിൽ സ്വീകരിക്കുക കൂക്കുവിളികളും അതേപോലെ തന്നെ കല്ലേറുകളും പ്രയാസപ്പെടുത്തലുമാണ് ഇത് ഏത് കാലത്തുമുണ്ട് അസത്യത്തിൻ്റെ ആളുകൾക്ക് എന്നും സ്വീകരിച്ചിരുന്ന ഒരു നിലപാടും ഒരു മാർഗവും എന്നുള്ളത് പിടിച്ചു നിൽക്കുവാൻ ആളുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ ആളുകളെ പീഡിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ പീഡിപ്പിക്കുവാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ ദ്രോഹിക്കാൻ അദ്ദേഹത്തിൻ്റെ കൗമ സമൂഹം തയ്യാറാവുകയാണ് അവർ പറഞ്ഞു അതാണ് അടുത്ത ആയത്തുകളിൽ അറുപത്തിയെട്ട് മുതൽ എഴുപത് വരെയുള്ള ആയത്തുകളിൽ പറയുന്ന ആയത്തുകളൊന്ന് നമുക്ക് ഇൻഷാ അല്ല പാരായണം ചെയ്ത് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കാവുന്നതാണ് റഹീം قالوا حرقوه وانصروا آلهتكم إن كنتم فاعلين قلنا يا نار كوني بردا وسلاما بردا وسلاما على إبراهيم ഈ അറുപത്തി എട്ട് മുതൽ എഴുപത് വരെയുള്ള ആയത്ത് അതാണ് ഇവിടെ പാരായണം ചെയ്തു വെച്ചത് അതിലൂടെ നമുക്ക് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിയോടുണ്ടായിരുന്ന അവർക്കുണ്ടായിരുന്ന ശക്തമായ വിദ്വേഷവും ഇബ്രാഹിം നബിയെ എങ്ങനെയാണ് അവർ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചത് എന്നെല്ലാം ഈ ആയത്തുകൾ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരാൻ സ്വന്തം ആദർശത്തിൽ പിടിച്ചു നിൽക്കാൻ പ്രമാണങ്ങൾ കൊണ്ട് യുക്തി കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇബ്രാഹിം എന്ന പതിനാറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ തൗഹീദിൻ്റെ ആദർശത്തെ എതിർക്കാൻ സാധിക്കാതെ വന്നപ്പോൾ തങ്ങളുടെ വിഗ്രഹാരാധനകൾക്ക് ന്യായീകരണം കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോൾ അടുത്തതായി അവർ സ്വീകരിച്ച ഒരു മാർഗം ഇബ്രാഹിം നബിയെ പീഡിപ്പിക്കുക കൊന്നുകളയുക എന്നതാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ കത്തിച്ചു കളയാൻ കോലു ഹര്യകൂ അവർ പറഞ്ഞു ഇബ്രാഹിം നബി എന്ത് ചെയ്യാം കത്തിച്ചു കളയാം അങ്ങനെ ഇബ്രാഹിം നബിക്ക് വേണ്ടി വലിയൊരു തീക്കുണ്ടാരം ഒരുക്കുകയാണ് വൻസുറു ആലിഹത്തക്കും എന്നിട്ട് അവർ പറയാൻ നിങ്ങളുടെ ആരാധ്യന്മാരെ അങ്ങനെ നിങ്ങൾ സഹായിക്കണം ഇൻകുന് ഫായി നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യും ആരാധ്യന്മാരെ സഹായിക്കുവാൻ നിങ്ങൾക്ക് സഹായിക്കും നോക്ക് നിങ്ങൾ ഇവിടെ അവരുടെ ഏറ്റവും വലിയൊരു ദുർബലത നമ്മൾ മനസ്സിലാക്കണം ഇവരെ സഹായിക്കുന്ന ആരാധ്യന്മാരല്ല മറിച്ച് ആരാധ്യന്മാരെ സഹായിക്കുന്ന ഇവർ മനുഷ്യർ അങ്ങോട്ട് ആരാധ്യന്മാരെ സഹായിക്കാൻ ആരാധ്യന്മാർ ഇങ്ങോട്ട് സഹായിക്കല്ല അവർ പറയാൻ നിങ്ങളുടെ ആരാധ്യന്മാരെ സഹായിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം ഇബ്രാഹിം നബിയെ കത്തിച്ചു കളയണം അങ്ങനെ ഇബ്രാഹിം നബിയെ കത്തിച്ചു കളയാൻ വേണ്ടി അവർ തീയാറാണ് വലിയൊരു തീക്കുണ്ടാരം ഒരുക്കുകയാണ് എത്രയോ ദിവസങ്ങളോളം ആ തീക്കുണ്ടാരത്തിൽ തീ കത്തിച്ചുകൊണ്ടേയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ബാബിലോണിയയിലെ സമരവീരൻ എന്നറിയപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പതിനാറ് വയസ്സിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ത്യാഗങ്ങൾ അദ്ദേഹം അനുഭവിക്കുകയാണ് നോക്കൂ നിങ്ങൾ അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ് ചരിത്രം പറയുന്നത് അദ്ദേഹത്തെ ആ തീകുണ്ടാരത്തിലേക്ക് എറിയാൻ ആ തീകുണ്ടാരത്തിലേക്ക് നേരെ കൊണ്ടുപോയി ഇടാൻ സാധിക്കില്ലായിരുന്നു എന്ന് അത്രത്തോളം തീജ്വാലകൾ അതിൻ്റെ ചൂട് നാനാഭാഗത്തേക്കും ഭാഗത്തേക്കും പറന്നിരുന്നു പകർന്നിരുന്നു അതേപോലെ തന്നെ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ പോലും ആ തീച്ചൂട് കൊണ്ട് കരിഞ്ഞു വീണിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും നോക്കൂ നിങ്ങൾ അതിലേക്ക് രോഗികളായി കിടക്കുന്ന സ്ത്രീകൾ അവരുടെ രോഗം മാറിക്കിട്ടാൻ വേണ്ടി ഇബ്രാഹീമിനെ കത്തിക്കുന്ന ആ തീക്കുണ്ടാരത്തിൽ കൊണ്ടുപോയി വിറകിടാം എന്ന് നേർച്ചയാക്കിയിരുന്നു അത്രത്തോളം അന്ധവിശ്വാസങ്ങളും ആ സമൂഹത്തിലുണ്ടായിരുന്നു നോക്കൂ നിങ്ങൾ അങ്ങനെ എല്ലാ നിലക്കും അവർ വലിയൊരു തീക്കുണ്ടാരം സജ്ജമാക്കുകയും ആ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ വലിച്ചെറിയുകയാണ് കവണ ഉപയോഗിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയെ വളരെ ദൂരെ നിന്ന് ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയുകയാണ് ചെയ്തത് എന്ന് ചരിത്രങ്ങളിൽ പണ്ഡിതന്മാർ തഫ്സീറുകളിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ തീയിലേക്ക് എറിയപ്പെടുകയാണ് തീയിലേക്ക് എറിയപ്പെട്ട സന്ദർഭത്തിൽ നോക്കു നിങ്ങൾ മഹാനായ ഇബ്രാഹിം നബി അലൈ ഇലാത്തു വസ്സലാമയുടെ ഒരു തവക്കുലും ആ ഒരു തക്കവയും അള്ളാഹുവിനോടുള്ള ബന്ധവും നമ്മളൊന്ന് മനസ്സിലാക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തീയിലേക്ക് എറിഞ്ഞപ്പോൾ ഒരു മലക്ക് വന്നു എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് ചോദിച്ചു ഇബ്രാഹിമെ വല്ല സഹായവും വേണോ ഇബ്രാഹിമെ വല്ല സഹായവും ആവശ്യമുണ്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു വേണ്ട ില്ല നിന്നിലേക്ക് എനിക്കൊരു ആവശ്യവുമില്ല ഹസ്ബി എനിക്ക് മതി എനിക്ക് എനിക്കുമതി മതി എന്നുറക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏതാ പ്രായം പതിനാറ് വയസ്സുള്ള വളരെ ചെറിയ പ്രായത്തിലാണ് അദ്ദേഹത്തെ തീ കുണ്ടാരത്തിലേക്ക് ഇടുന്നത് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കാൻ മലക്കിന്റെ സഹായം വേണ്ട എന്ന് പറഞ്ഞു എങ്കിൽ മലക്ക് പറയണം എങ്കിൽ താങ്കൾ അള്ളാഹുവിനോട് ചോദിക്കൂ അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ് അവസ്ഥയെ കുറിച്ച് അവസ്ഥയെക്കുറിച്ച് എൻ്റെ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ റബ്ബിനോട് എനിക്ക് ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല എൻ്റെ റബ്ബെന്നെ കുറിച്ച് നന്നായി അറിയുന്നവനാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്ലാം അതാണ് സഹോദരങ്ങളെ തവക്കുൽ ഹസ്ബി അള്ളാ അള്ളാഹു മദീ എന്ന് പറയാൻ ജിബിലിൽ അലൈഹി ഇസ്ലാം എന്ന് ചോദിക്കുമ്പോൾ മലക്ക് വന്ന് ജിബിലിൽ അലൈഹി സ്ലാം വന്ന് ചോദിച്ചപ്പോഴും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ആ ചോദ്യത്തിന്റെ ഇബ്രാഹിം അലൈഹി വസ്ലാം ജിബിലീലിൻ്റെ സഹായത്തിന് ഉതകുകയല്ല ചെയ്തത് അതിന് വണങ്ങുകയല്ല ചെയ്തത് മറിച്ച് അള്ളാഹുമതി എനിക്ക് എൻ്റെ റബ്ബുമതി എന്റെ അവസ്ഥയെ കുറിച്ച് അറിയുന്നവനായ റബ്ബ് റബ്ബുമതി എന്ന് പറഞ്ഞ് അവിടെ അള്ളാഹുവിലേക്ക് വിട്ടു കൊടുക്കയാണ് അതുകൊണ്ട് തന്നെ നോക്കൂ നിങ്ങൾ ആ തീയിനെ അള്ളാഹു നേരെ വിപരീതമാക്കി മാറ്റി തീയിൻ്റെ സ്വഭാവം എന്താ യഥാർത്ഥത്തിൽ ഒരു വസ്തു തീയിൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിലേക്ക് വീണാൽ അതിനെ കത്തിച്ച് ചാമ്പലാക്കുക കരിച്ചു കളയുക എന്നതാണ് തീയിൻ്റെ പ്രകൃതി പക്ഷേ അള്ളാഹു സുഹാനുവ ഇത്ര വലിയ തീ ജ്വലകൾ കൊണ്ട് നിറക്കപ്പെട്ട ദിവസങ്ങളോളം കത്തിക്കപ്പെട്ട വലിയ ആഴത്തിൽ കുഴിക്കപ്പെട്ട വിറകുകൾ കൊണ്ട് പെണ്ണുങ്ങളും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ കൊണ്ടുവന്ന് വിറകുകൾ കൊണ്ട് നിറച്ച് കത്തിച്ച് ജ്വലകൾ പൊന്തിക്കൊണ്ടിരിക്കുന്ന തീയിനെ അള്ളാഹു തണുപ്പാക്കി മാറ്റി തീയിൻ്റെ നേരെ വിപരീത സ്വഭാവത്തിലേക്ക് അള്ളാഹു മാറ്റി ഉള്ള ബർദൻ വസലാമൻ അല ഇബ്രാഹിം അല്ലാഹു പറഞ്ഞു അല്ലെ യാനാറു തീയെ കൂനി ബർദൻ വ സലാമൻ നീ ഇബ്രാഹിമിന് തണുപ്പാവണം ബർദൻ തണുപ്പാവണം തണുപ്പായാൽ മാത്രം പോരാ സലാമൻ ശാന്തി ഏകണം ഇബ്രാഹിം നബി അലൈഹി സ്ലാമക്കാ തീ കൊണ്ട് ഒരു വെറുപ്പ് പോലും ഒരൽപ്പം പോലും പ്രയാസമുണ്ടായില്ല എന്നാണ് ചരിത്രം പറയുന്നത് നോക്കൂ നിങ്ങൾ അതാണ് അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ എന്ന പ്രബോധനം നടത്തിയാൽ സഹോദരങ്ങളെ എവിടെയും നമുക്ക് പ്രതീക്ഷിക്കപ്പെടുമ്പോഴും നമുക്ക് തുണകയായി അള്ളാഹു ഉണ്ടാവും അള്ളാഹുവിന്റെ ആദർശ പ്രബോധനം നടത്തിയത് കൊണ്ട് ആര് തന്നെ അതിനെ തകർക്കാൻ ശ്രമിച്ചാലും ആര് തന്നെ സത്യത്തിൻ്റെ ആളുകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും തന്നെ ആ സത്യം അവസാനിക്കുകയില്ല ആ സത്യം അവിടെ കെട്ടുപോകില്ല ആ വിളക്ക് അവിടെ അണഞ്ഞു പോകുന്നതല്ല അല്ലാഹു അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടേ ഇരിക്കും കാരണം ഈ ആദർശം അള്ളാഹുവിൻ്റെ ആദർശമാണ് അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് അവിടുന്ന് മനസ്സിലാക്കി തന്നെ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ കൊണ്ട് അവർ തന്ത്രം ഉദ്ദേശിച്ചു പക്ഷേ അവരെ ഏറ്റവും പരാജിതരാക്കി മാറ്റി ഏറ്റവും നിന്നരാക്കി തീർത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും അല്ലേ ഇബ്രാഹിം നബിയെ കത്തിക്കാനാണ് വിചാരിച്ചത് പക്ഷെ ഇബ്രാഹിം നബിക്ക് അവിടെ ഒന്നും പറ്റിയതുമില്ല ഇബ്രാഹിം നബി വളരെ ശാന്തനായി വളരെ കൂടി ആ തീക്കുണ്ടാരത്തിൽ കഴിഞ്ഞുകൂടി എന്നാണ് നമുക്ക് നിങ്ങൾ ഇവിടെ ഒരു സംഭവം മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഇബിനി കത്തീറിന്റെ തഫ്സീറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അൻഹ ഇബ്രാഹിം നബി അലൈഹി ഇസലാമയുടെ ഈ ഒരു തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ ഈ തീ കത്തിക്കപ്പെടുന്ന സന്ദർഭത്തിൽ എല്ലാ ജീവജാലങ്ങളും ആ ഒരു തീയെ അണക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ ആ ഒരു തീയെ അണക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ പല്ലി മാത്രം പല്ലി മാത്രം ആ തീ ആളിക്കത്താൻ വേണ്ടി ഊതി എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും അതിൻ്റെ പേരിൽ തന്നെ ആ പല്ലിയെ കൊല്ലണമെന്ന് നബിസല്ലാഹു അലൈവിസ്ലം കൽപ്പിച്ചതായി പ്രമാണങ്ങളിലൂടെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും മഹദി ആയിഷാ റതി അള്ളാഹുഹയുടെ വീട്ടിൽ അതിനുവേണ്ടി ഒരു വടി പോലും ഉണ്ടായിരുന്നതായി നമുക്ക് തഫ്സീറുകളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഏതായാലും സഹോദരങ്ങളെ കൂട്ടത്തിൽ അതുകൂടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ നോക്കൂ നിങ്ങൾ അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ തീയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുവാനുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ഈ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഇബ്രാഹിം നബിക്ക് എന്തുപറ്റി കത്തിപ്പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി രാജാവ് നമ്രൂദ് വന്ന് എന്നാണ് പക്ഷെ വളരെ ദൂരത്തു നിന്നാണ് നോക്കിയത് പക്ഷേ നമ്രൂദിന്റെ വിരലിലേക്ക് തീയിൻ്റെ ജോലയിൽ നിന്ന് ഒരു അല്പം തീപ്പൊരി കയ്യിലേക്ക് വീണ് അദ്ദേഹത്തിന്റെ വിരൽ നാശമായി പോയി എന്ന് ചരിത്രത്തിൽ തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ആ തീയിന്റെ ഒരു പൊരി കാരണം ഒരു ചെറിയ തീപ്പൊരി കാരണം നമ്രൂദിന്റെ നാശമായി പോയി പക്ഷേ ആളിക്കത്തുന്ന തീയിനുള്ളിൽ കിടക്കുന്ന ഇബ്രാഹിമിന് ഒന്നും പറ്റിയില്ല ഒരു പോറൽ പോലും ഏറ്റില്ല മാത്രമല്ല ശാന്തനായി കൂടി സുഖത്തോടുകൂടി കൂടി ആ തീയിനുള്ളിൽ കടന്നു അതാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കി റബ്ബ് മാത്രം മതി എന്നും റബ്ബല്ലാത്ത ഒരാളും വേണ്ട എന്നും റബ്ബിലേക്ക് മാത്രമേ എൻ്റെ ആവശ്യങ്ങൾ സമർപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന നേട്ടം അതാണ് എല്ലാത്തിൻ്റെയും പ്രകൃതിയെ നേരത്തിരിക്കാൻ അള്ളാഹ് അറിയാം സങ്കടങ്ങളെ ഏറ്റവും വലിയ സന്തോഷമാക്കാൻ അള്ളാഹുവിനറിയാം രോഗത്തെ ഏറ്റവും വലിയ ആരോഗ്യമാക്കാൻ അള്ളാഹുവിനറിയാം ദാരിദ്ര്യത്തെ ഏറ്റവും വലിയ ധന്യതയിലേക്ക് എത്തിക്കാൻ അള്ളാഹുവിനറിയാം ഏത് നിലക്ക് നോക്കിയാലും ഇരുട്ടിനെ പ്രകാശമാക്കുന്നവൻ അള്ളാഹുവാൻ പ്രകാശത്തെ ഇരുട്ടാക്കുന്നവൻ അള്ളാഹുവാൻ തീയിനെ തണുപ്പാക്കിയതും അല്ലാഹുവാൻ അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ആലോചിച്ചാലും നമ്മുടെ ഏത് പ്രതിസന്ധിക്കും ശാന്തിയായി മാറുവാൻ അള്ളാഹു മാത്രമാണ് നമുക്കുള്ള അച്ചാണി അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യുക ആ ആദർശ പ്രബോധനം ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരൻ ധീരതയോടുകൂടി ഒറ്റക്ക് പോരാടിയിട്ടുണ്ടെങ്കിൽ ബാബിലോണിയുടെ മണ്ണിൽ ഒറ്റക്ക് പോരാടിയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമുക്കതിൽ വലിയ പാഠമുണ്ട് നമുക്കോരോരുത്തർക്കും അതിൽ വലിയ ചിന്തയുണ്ട് അതിൽ വലിയ മാതൃകയുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുഹാ പറഞ്ഞത് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തെ പിന്തുടർന്നതിലും കൃത്യമായ ഒരു ഉസ്വത്തുൻ ഹസന നല്ല മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബാനോ തല പറയുന്നുണ്ട് സുഹൃത്തുക്കളെ അതുകൊണ്ട് ആ ഇബ്രാഹിം നബിയുടെ പാത നമ്മൾ പിന്തുടരുക ആ ഇബ്രാഹിം നബിയുടെ ആദർശത്തെ പഠിക്കുക അത് പ്രബോധനം ചെയ്യുക ആ പ്രബോധന രംഗത്ത് എന്ത് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ആ ത്യാഗങ്ങളൊക്കെ റബ്ബിലേക്ക് വിട്ടുകൊടുക്കുക ആ ത്യാഗങ്ങളുടെ നേരെ സന്തോഷപരമായ അനുഭവങ്ങൾ നമുക്ക് റബ്ബ് സമ്മാനിക്കും തെളിവാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരം ആ തീക്കുണ്ടാരത്തിന് സമാധാനവും ശാന്തിയും ഏകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള കൂക്കുവിളികളും നമുക്കുള്ള കല്ലേറുകളും പ്രയാസപ്പെടുത്തലുകളും ജയിലിലടക്കലുകളും അതേപോലെ തന്നെ പല രൂപത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തലുകളും ഒന്നും നമുക്ക് പ്രയാസമില്ല എല്ലാം റബ്ബതിൻ്റെ നേരെ വിപരീതമായി നമുക്ക് കൊണ്ടുവന്ന് തരും നമ്മൾ ഹക്കിൽ ഉറച്ചു നിൽക്കുക സത്യം പ്രബോധനം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം അള്ളാഹു സുബാനു വത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഴുപത്തി ഒന്ന് മുതലുള്ള ആയത്തുകളാണ് എടുക്കുവാനുള്ളത് ഈ ക്ലാസ്സിൽ നമ്മൾ അമ്പത്തി ആറ് മുതൽ എഴുപത് വരെയുള്ള ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ്സുകൾ പഠിക്കുന്നതോടൊപ്പം ഞാൻ മുൻപൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിശുദ്ധ ഖുറാൻ്റെ ആയത്തുകളാണ് പഠിക്കുന്നതിനനുസരിച്ച് ജീവിതത്തെ പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാ തോഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് ഇത് വലിയ നന്മയായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മീസാനിൽ വലിയ കനം തൂങ്ങുന്ന അമലായി അള്ളാഹു രേഖപ്പെടുത്തുമാറാകട്ടെ വാഹൃം الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته